സംസ്ഥാനത്ത് വ്യാഴാഴ്ച 8126 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 1267, കോഴിക്കോട് 1062, തിരുവനന്തപുരം 800, കോട്ടയം 751, മലപ്പുറം 744, തൃശൂർ 704, കണ്ണൂർ 649, പാലക്കാട് 481, കൊല്ലം 399, പത്തനംതിട്ട 395, ആലപ്പുഴ 345, ഇടുക്കി 205, വയനാട് 166, കാസർഗോഡ് 158 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമാവുന്നു. വ്യാഴാഴ്ചയും രോഗം ബാധിച്ചവരുടെ കണക്ക് 1000 കടന്നു. 1062 പേർക്കാണ് വ്യാഴാഴ്ച പോസിറ്റീവായത്. ഇതിൽ 1033 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. കോഴിക്കോട് ജില്ലയിൽ വ്യാഴാഴ്ച 1062 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ജയശ്രീ അറിയിച്ചു. സമ്പർക്കം വഴി 1033 പേർക്കാണ് രോഗം ബാധിച്ചത്. 26 പേരുടെ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് കോർപ്പറേഷനിൽ 385 പേർക്കാണ് രോഗം ബാധിച്ചത്. അരിക്കുളം 17, അത്തോളി 17, ബാലുശ്ശേരി 13, ചങ്ങരോത്ത് 14, ചാത്തമംഗലം 5, ചേളന്നൂർ 15, ചേമഞ്ചേരി 8, ഫറോക്ക് 10, കടലുണ്ടി 17, കക്കോടി 11, കാക്കൂർ 11, കാരശ്ശേരി 20, കാവിലുംപാറ 6, കൊടുവള്ളി 7, കൊയിലാണ്ടി 46, കൂരാച്ചുണ്ട് 9, കുന്നമംഗലം 22, കുന്നുമ്മൽ 8, കുരുവട്ടൂർ 36, മടവൂർ 16, മണിയൂർ 9, മേപ്പയ്യൂർ 6, മൂടാടി 13, മുക്കം 8, നടുവണ്ണൂർ 25, നന്മണ്ട 18, ഒളവണ്ണ 24, പയ്യോളി 18, പെരുമണ്ണ 30, പുതുപ്പാടി 7, രാമനാട്ടുകര 6, താമരശ്ശേരി 5, തിക്കോടി 14, തിരുവള്ളൂർ 17, തിരുവമ്പാടി 5, തുറയൂർ 5, ഉള്ളിയേരി 19, വടകര 12, വേളം 6, വില്യാപ്പള്ളി 11 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ കണക്ക്. ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശികളുടെ എണ്ണം 8926. ഇതര ജില്ലക്കാരായ 168 പേരാണ് കോഴിക്കോട് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ജില്ലയിലെ കോവിഡ് ആശുപത്രികൾ, FLTCകൾ എന്നിവിടങ്ങളിൽ ചികിത്സയിലായിരുന്ന 410 പേർ കൂടി രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായും DMO അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ടൈം മിഷൻ ന്യൂസ്.